Hi friends, welcome back to Mother's Nursing. எல்லாருக்கும் சுகம்னு விசாரிக்கുന്നു. സോ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്നിരിക്കുന്നത് എൽ ബി എസിന്റെ അപ്ഡേറ്റ്സ് പറയാനും പ്ലസ് എ എം സി എസ് എഫ് എൻ സിക്ക് അപ്ഡേറ്റ്സ് പറയാനും നിങ്ങൾ കുറച്ച് ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസിന്റെ റിപ്ലൈക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എനിവേ എൽ ബി എസിന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സ്ലാപ്പിന്റെയൊക്കെ കോളേജ് ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ച് ഇനിയിപ്പം ആഡ് ചെയ്യെന്ന് പറഞ്ഞ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുമല്ലോ. ഇനിവേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും കോളേജ്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നേഴ്സിംഗ് കിട്ടിയില്ലെങ്കിൽ ഈ കോഴ്സുകൾ എടുക്കുന്നതിന് എങ്ങനെയുണ്ട് മാഡത്തിന് അഭിപ്രായം എന്ന് പറയുന്നത്? ആക്ച്വലി എനിക്ക് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഏത് കോഴ്സ് ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ജോലി സാധ്യത അല്ലെങ്കിൽ നമുക്ക് ആ കോഴ്സിനോടൊരു താല്പര്യമൊക്കെ മസ്റ്റായിട്ടുള്ള കാര്യം. എന്തിനേലും പോവുക എന്ന് ഉപരി നമ്മൾ പോകുന്നത് എന്ത് കോഴ്സാണ് എന്ന് നമുക്കൊരു ഒരു പരിധിവരെ വ്യക്തത നമുക്ക് നിർബന്ധമായിട്ടും വേണം. കാര്യം നമ്മൾ ആരെല്ലാം പറഞ്ഞിട്ട് പോകുന്നില്ല, കാര്യം ഇത് നമ്മുടെ ലൈഫാണ് അല്ലേ. നമ്മൾ ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിട്ടാണ് ഈ ഒരു കോഴ്സ്. പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു കുറച്ച് വിവേചനം കാര്യം. അപ്പോൾ ഞാൻ പാരാമെഡിക്കൽ സ്ട്രീംസിനെ കുറിച്ചും വളരെ ലഘൂകരിച്ച് അതുപോലെ തന്നെ ബി എസ് നേഴ്സിന് ശേഷമുള്ള തുടർ പഠനവും മിലിറ്ററി നേഴ്സിംഗ് അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങളെടുത്ത് ചെക്ക് ചെയ്തുവെച്ചാൽ മതി. ഞാൻ ഇട്ടിരിക്കുന്ന പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. ഈസിയായി നമുക്ക് ക്യാപ്ചർ ചെയ്യാം. പിന്നെ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ യൂഷ്വലി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അറ്റാച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ കമൻറ്റ് ആയിട്ട് വെച്ചിരുന്ന പിൻഡ് ആയിട്ടുള്ള ലിങ്ക്സ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെയൊക്കെ ലിങ്കുകൾ കാണാം, നിങ്ങൾക്കടുത്ത് കാണാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ കേസിലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ സപ്പോസ് നിങ്ങൾക്ക് നഴ്സിംഗിന് ഉപരി നിങ്ങൾക്ക് ആ പാരാമെഡിക്കൽ സ്ട്രീമിലാണ് നിങ്ങൾക്ക് ലഭിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് ഓപ്റ്റ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മൾ ആദ്യമേ വരുത്തുക. പിന്നെ അതിലുപരി നമുക്ക് എന്നോട് പറഞ്ഞിട്ടുള്ള ഇനി നമുക്ക് കോളേജ് ആഡ് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി 2019 ബേസ് ചെയ്ത് ഞാൻ സംസാരിക്കുവാണ്. യൂഷ്വലി അങ്ങനെ തന്നെയാണ്, ട്രയലിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് ട്രയലിന് ശേഷം. ഓക്കെ, ഈ വർഷം അതിൽ ചേഞ്ച് വരില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഇന്നും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് എന്താണ് മാക്സിമം നമ്മൾ കോളേജസിന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം പാരാമെഡിക്കൽ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ഇഷ്ടത്തിൽ വന്ന് നിങ്ങൾ ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ എന്നിട്ട് മാക്സിമം കോളേജസ് വെക്കുക. പോകാൻ ഉദ്ദേശിച്ച പാരാമെഡിക്കൽ മാത്രം ചൂസ് ചെയ്ത് വെക്കുക. അല്ല, നമ്മൾ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൂട്ടിയേക്കാന്ന് പറഞ്ഞ ഒരു രീതിയിൽ തെറ്റായ രീതിയിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് അവസാനം നമുക്ക് ഫയൽ ചെയ്ത് വെക്കേണ്ടതാണ്, നമുക്ക് അത് പ്രിൻ്റ് എടുത്ത് വെക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രയലിന് ശേഷമാണെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് തന്നെ ഇപ്പം ചെയ്യുന്നതിനാണ് എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയണം, നമുക്ക് എ എം സി എസിൻ്റെ എഫ് എൻ സി കെയുടെ ഒരു കാര്യം. അതിന് മുമ്പ് ഈ ഒരു പരിചയം പറഞ്ഞിട്ടുണ്ട് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് അല്ലെ, ഇ ഡബ്ല്യു സി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ ആദ്യമെല്ലാം മനസ്സിലാക്കണം, 10% കാറ്റഗറി ഓഫ് റിസർവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10% കാറ്റഗറി ഓഫ് റിസർവേഷൻ വന്ന സ്ഥിതിക്ക് നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ അഡീഷണൽ സീറ്റ്സ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇ ഡബ്ല്യു സി കാറ്റഗറിക്ക്. പക്ഷേ അത് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, എക്സിസ്റ്റിംഗ് സീറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു സീറ്റ് ഓഫ് പ്രൊവിഷൻ എപ്പോഴും ഇത്ര ഒരു ഇതേ ഉള്ളൂ, കാറ്റഗറിയേ ഉള്ളൂ. അപ്പം എനിക്ക് ഒത്തിരി ഒരു 22,000 ഇരിക്കുന്ന കുട്ടികളും എനിക്ക് ചിലപ്പോൾ ഇ ഡബ്ല്യു സിൻ്റെ കിട്ടുമായിരിക്കില്ല എന്നൊക്കെ ചോദിച്ച് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ എപ്പോഴും എത്ര ശതമാനം സീറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ റാങ്ക് പൊസിഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഇത് ചിന്തിക്കേണ്ടത് നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ അടുത്തൊരു കാര്യം, എ എം സി എസ് എഫ് എൻ സി കെയുടെ അണ്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്ത കോളേജസിനും എൽ ബി എസ് അപ്ലൈ ചെയ്ത കോളേജ് സീറ്റിൻ്റെ ഫീസ് ഓൾമോസ്റ്റ് ഒത്തിരി കുറവ് വ്യത്യാസം വരും എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓൾമോസ്റ്റ് 1,00,000 തന്നെയാണ് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിൽ. മെറിറ്റിൽ മെഡിക്കൽ കോളേജ് കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫീസിൽ വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ എ എം സി എസ് വഴി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, പറഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്ലൈ ചെയ്തവർ തീർച്ചയായിട്ടും സൈറ്റ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ലിസ്റ്റ് പേര് വന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റിനനുസരിച്ച് അവർ പറഞ്ഞതനുസരിച്ചിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ കോളേജ് ജോയിൻ സമയത്ത് അനുസൃതമായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയർ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പേയ്മെൻറ്റ് എല്ലാം ഓക്കെ ആക്കി അവർ പറഞ്ഞിട്ടുള്ള റിക്കോർഡ് സർട്ടിഫിക്കറ്റ്സും ഒക്കെ റെഡി ആക്കിയിട്ട് വേണം നിങ്ങൾ കോളേജിനെ അപ്രോച്ച് ചെയ്യാൻ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എന്തെങ്കിലും എക്സ്ട്രാ ഗൈഡ്ലൈൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൂരത്തുള്ളവരാണെങ്കിൽ. ഓക്കെ, അപ്പം ഈ ഉള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം എൽ ബി എസ് സംബന്ധമായ സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം. എനിക്ക് ഇച്ചിരി സുഖമില്ലായിരുന്നു, അതുകൊണ്ട് പനിയൊക്കെ ആയിട്ട് ഇച്ചിരി ഇരിക്കുമായിരുന്നു. എനിവേ, അപ്പം പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാം വഴി അയക്കാം. തീർച്ചയായിട്ടും അപ്ഡേറ്റും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു.